പ്രിയപ്പെട്ട പ്ലസ് ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് ും സ്വാഗതം യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിസ് ഫസ്റ്റ് സ്പീച്ച് അതുപോലെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറി ഐ വിൽ ഫ്ലൈ എന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്പീച്ച് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിത്തികയിൽ ഫോഗൂസൺ എന്ന് പറയുന്ന ഒരു സയൻസ് റൈറ്റർ സ്റ്റീഫൻ ഹോക്കിംഗിനെ കുറിച്ച് എഴുതിയ ഒരു പ്രൊഫൈലാണ് തന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്രയോസിസ് എന്ന് പറയുന്ന ഒരു മാരകമായ രോഗം പിടിപെട്ട് രോഗം ഡിറ്റക്ട് ചെയ്തപ്പോൾ തന്നെ രണ്ടു വർഷത്തിനകം മരണപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ട ഒരു വ്യക്തി അതിനെയെല്ലാം അതിജീവിച്ച് അരനൂറ്റാണ്ടോളം പിന്നീടും പിന്നീട് ജീവിക്കുകയും ശാസ്ത്ര ലോകത്ത് അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റീഫൻ ഹോക്കിംഗിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇതില് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ യൂണിറ്റിനെ മൊത്തത്തിൽ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് കിറ്റി ഗയിൽ ഫെർഗൂസൺ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ നമുക്ക് ചാപ്റ്ററിന്റെ ഇതിന്റെ പ്ലാൻ എന്ന് പറയുന്നത് രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമുക്ക് ഇതിന്റെ ചാപ്റ്റർ അനലൈസ് ചെയ്യാം അത് കഴിഞ്ഞ് ഇതിൽ വരുന്ന ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് നീങ്ങാം ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥി ബൈ കിറ്റി ഗെയിൽ ഫഗൂസൺ അപ്പൊ ക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർച്ച് ആണ് ഒരു കാര്യം കണ്ടെത്താനുള്ള ത്വര കാരണം അത് തേടിയിട്ടുള്ള യാത്ര അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഒരു ശാസ്ത്രീയമായ വിശദീകരണം വിശകലനം അതിനുള്ള ശ്രമമായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെത് അപ്പോൾ നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇവിടെ പരിചയപ്പെടാം സ്റ്റീഫൻ പ്രൊഫൈൽ ഇവിടെ പരിചയപ്പെടുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഹിൻസ് തന്നിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ എഴുതാൻ വരാറുണ്ട് അതിങ്ങനെ വിശദമായി എഴുതാനല്ല നാല് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് പൊതുവെ ഉണ്ടാവാറുള്ളത് അത് അമുഖുമായി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലേക്ക് നീങ്ങാം ഇൻ ദ കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ ഏപ്രിൽ ട്വൻറ്റി നയൻ നയൻറ്റീൻ എയ്റ്റി സയൻറ്റിസ്റ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ് ഗ്യാതേഡ് ടിയേഴ്സ് ഓഫ് സീറ്റ്സ് ഫേസിങ് എ ടു സ്റ്റോറി വാൾ ഓഫ് ബോർഡ് ആൻഡ് സ്ലൈഡ് സ്ക്രീൻ വക്കേഷൻ വാസ് ദാഗുറൽ ലെക്ചർ ബൈ എ ന്യൂ വെക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് തേർട്ടി എയ്റ്റ് ഇയർ ഓൾഡ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കി കൊക്രാഫ്റ്റ് ലെക്ചർ റൂം എന്ന് പറയുന്നത് ക്യാംബ്രിഡ്ജിലെ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ലെക്ചർ ഹാളാണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ടിയേർഡാണ് ഇങ്ങനെ ലെയർ ആയിട്ട് മുകളിലോട്ട് തട്ട് തട്ടായിട്ടാണ് ഓൺ ഏപ്രിൽ ട്വൻറ്റി നയൻ നയൻറ്റീൻ എയ്റ്റി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ലെക്ചർ റൂമിൽ നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ സയൻറ്റിസ്റ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ് യൂണിവേഴ്സിറ്റിയിലെ വി ഐ പികളും ശാസ്ത്രജ്ഞരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട് ഇൻസ്റ്റീപ് ട്യേഴ്സ് ഓഫ് സീറ്റ്സ് ഞാൻ പറഞ്ഞ അവിടുത്തെ സീറ്റിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ളതാണ് തട്ട് തട്ടായിട്ട് ഫേസിങ് എ ടു സ്റ്റോറി വാൾ ഓഫ് ബോർഡ് ആൻഡ് സ്ലൈഡ് സ്ക്രീൻ നേരെ ഓപ്പോസിറ്റ് നല്ല വലിപ്പത്തിലുള്ള ബോർഡ് ഉണ്ട് ബ്ലാക്ക് ബോർഡ് പോലെയുള്ള ബോർഡ് സ്ലൈഡ് സ്ക്രീനൊക്കെ ഉണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഹാളാണ് location വാസ് ദ ഇ ഇനാഗ്ര ലെക്ചർ ബൈ എ ന്യൂ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ക്യാമ്പ്രിഡ്ജിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേമാണ് ലൊക്കേഷൻ പ്രൊഫസർ എന്നുള്ളത് അപ്പോൾ ഈ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ആയിട്ട് ഇവിടെ ഇനാഗ്ര അഡ്രസ്സിന് വരുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ദ തേർട്ടി എയ്റ്റ് ഇയർ ഓൾഡ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസ്റ്റ് അന്ന് ഈ ലെക്ചറിന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തെട്ട് വയസ്സാണ് ഫിസിക്സിലും മാത്സിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചൊരു വ്യക്തി അത് സ്റ്റീഫൻ ഹോക്കിംഗ് അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ ക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ ആദ്യമായിട്ട് തന്റെ ഒരു പ്രസന്റേഷന് വേണ്ടി ഒരു പ്രസംഗത്തിന് വേണ്ടി വരികയാണ് അതാണ് കോണ്ടെക്സ്റ്റ് ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ അന്നത്തെ ലെക്ചറുടെ ലെക്ചറിങ്ങിൻ്റെ അന്നത്തെ ചർച്ചയുടെ അല്ലെങ്കിൽ അന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് തിയറട്ടിക്കൽ ഫിസിക്സിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് അന്ന് ശാസ്ത്രലോകത്തെ ഒരുപാട് വിഷയങ്ങൾക്ക് ഉത്തരം നൽകിയിരുന്ന ഒരു ഒരു ബ്രാഞ്ചാണ് അപ്പോൾ അത് തന്നെ ആ ഒരു തിയറട്ടിക്കൽ ഫിസിക്സ് എന്ന ബ്രാഞ്ച് തന്നെ അവസാനിക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിഷയമാണത് തിയറട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ അവസാനിക്കാൻ പോവുകയാണെന്നുള്ളത് ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിംഗ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ് എന്നാൽ ഹോക്കിംഗ് അവിടെയുള്ള ഷോക്ക് ഷോക്കടിപ്പിച്ചു കളഞ്ഞു ഞെട്ടിപ്പിച്ചു കളഞ്ഞു എവരി വൺ വർ സർപ്രൈസ്ഡ് ടു ലിസൺ ടു ദ ലെക്ചർ ഓഫ് ഹോക്കിംഗ് ഇൻ വിച്ച് ഹി അനൗൺസസ് ദാറ്റ് ഹി ബിലീവ്ഡ് ഇറ്റ് വുഡ് എൻഡ് അദ്ദേഹം പറയണത് തിയോട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അവസാനിക്കും പോവുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻ ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു എങ്ങോട്ട് ജോയിൻ എ സെൻസേഷൻ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് തല കാല ബോധങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ലോകത്തേക്ക് ക്ഷണിച്ചു ടു ഫൈൻ ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് എന്താണ് ജീസസ് ക്രൈസ്റ്റ് തൻ്റെ അവസാന ലാസ്റ്റ് സപ്പർ എന്ന് പറയാനുള്ള അന്ത്യത്താഴം ഉപയോഗിച്ച ഒരു കപ്പ് ആണ് എത്താത്തതിൽ ഹോളിഗ്രെയിൽ എന്ന് പറയുന്നത് എന്നാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പൊതുവേ ഹോളിഗ്രെയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സംഭവം നേടാനുള്ള ശ്രമം അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം എന്നാൽ ആ പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല സംതിങ് ദാറ്റ് ദസ് വെരി ഡിഫിക്കൾ ടു അച്ചീവ് ബട്ട് എവറിബഡി ഡിസൈസ് ടു അച്ചീവ് ദാറ്റ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് അത് ഒരു ആഗ്രഹം അത് നേടിയെടുക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ അത് നേടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു തിങ് അതാണ് അതാണെന്ത് ഹോളിഗ്രയിൽ എന്നുള്ളതുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പൊതുവേ ഉദ്ദേശിക്കുന്നത് പല കോൺട്രസ്റ്റുകളും പല സെൻസിലത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടുത്തെ ഹോളി ഹോളിഗ്രയിൽ എന്ന് പറയുന്നത് എന്താണ് ഈ യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളെയും തിയററ്റിക്കലി വിശദീകരിക്കാൻ കഴിയണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ യൂണിവേഴ്സിലെ ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയ വിശകലനം നടത്തി കാര്യകാരണ സഹിതം വിശദീകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാൽ അതിനുള്ള ഒരു ശ്രമം അത് വിശദീകരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഹോളിഗ്രെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിഥിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ് ഇവിടെ സംഭവിക്കുന്ന ഓരോ ചലനങ്ങൾക്കും ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകാനുള്ള ശ്രമം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഹി ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ഹിം ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ദ ഹോളി ഹോളിഗ്രെയിൽ ഓഫ് സയൻസ് അപ്പൊ ശാസ്ത്രലോകത്തിന്റെ ശ്രമം എന്ന് പറയുന്നത് അതാണ് എന്ത് ഇത്തരത്തിൽ എല്ലാത്തിനും ഒരു വിശദീകരണം ശാസ്ത്രീയമായ വിശകലനവും വിശദീകരണവും കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി സ്റ്റീഫൻ ഹോക്കിംഗ് അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞരെയും മറ്റ് ഡിഗ്നിറ്ററീസിനെയൊക്കെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയണം അദ്ദേഹത്തിന്റെ ലെക്ചറിൽ ജോയിൻ ചെയ്യാൻ പറയണം സ്റ്റീഫൻ ഹോക്കിംഗ് സാറ്റ് സൈലന്റ്ലി ഇൻ എ വീൽ ചെയർ വൈൽ വൺ ഓഫ് ഹിസ്റ്റൂഡൻസ് റെഡ് ഹീസ് ലെക്ചേർ ടു ദ അസംബിൾഡ് കമ്പനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ പിന്നീടുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു അദ്ദേഹത്തിന് ആ അസുഖം ബാധിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ ഈ ടെക്സ്റ്റിലെ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ജീവിതം തന്നെ വീൽ ചെയറിലായിരുന്നു കണ്ടാൽ അത്ര നല്ലൊരു ഫിഗറൊന്നും അല്ല ഒരു അപ്പിയറൻസ് കണ്ടിട്ട് നമ്മൾ അളക്കുകയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബിഗ് സീറോ ആയിരുന്നു നേരെ സംസാരിക്കാൻ കഴിയില്ല തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം അപ്പം ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ് അവിടെ തൻ്റെ വീൽ ചെയറിൽ ഇങ്ങനെ സൈലന്റായിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ ലെക്ചർ അവിടെ പ്രസന്റ് ചെയ്തത് വായിച്ചത് ടു ദ അസംബിൾഡ് കമ്പനി ജഡ്ജ് ബൈ അപ്പിയറൻസ് എലോൺ ഹോക്കിംഗ് ഡിഡൻറ്റ് സി മേ പ്രോമിസിംഗ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ ആ ഹോളിഗ്രിയിൽ തേടിയുള്ള സയൻസിൻ്റെ ഹോളിഗ്രിയിൽ തേടിയുള്ള സെൻസേഷണൽ എസ്കേപ്പിന് അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ജേണിക്ക് മാത്രം ഒരു ശേഷിയുള്ള ആളാണെന്ന് അദ്ദേഹത്തെ കണ്ടാൽ കണ്ടാലൊരിക്കലും തോന്നില്ല ഹോക്കിംഗ് ഡിഡൻറ്റ് സി മേ പ്രോമിസിംഗ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ അത്തരത്തിലുള്ള ഒരു പിന്നെ ബുദ്ധിയുള്ള ഒരാളാണെന്നോ അത്തരത്തിൽ വിശദീകരണങ്ങൾ നൽകാൻ കഴിയുന്ന ആളാണെന്നൊന്നും കണ്ടാൽ തോന്നില്ല സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോർണ് ഓൺ എയ്റ്റ് ജാനുവരി നയൻറ്റീൻ ഫോർട്ടി ട്വീൻ ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജാനുവരി എട്ടിനാണ് സ്റ്റീഫൻ ഹോക്ക് വില്യം ഹോക്കിംഗ് ജനിക്കുന്നത് ഇറ്റ് വാസ് എക്സാക്ട്ലി ത്രീ ഹൺഡ്രഡ് ഇയേഴ്സ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ ഗലീലിയോയുടെ മരണത്തിൻ്റെ കൃത്യം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ഡേറ്റ് ആണ് അത് ദ ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നറിയപ്പെടുന്ന ആരാണ് ഗലീലിയോ ഫ്രാങ്ക് ആൻഡ് ഇസബബൽ ഹോക്കിംഗ് സ്റ്റീഫൻസ് പാരൻസ് വെയർ നോർട്ട് വെൽത്തി സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസ് ആയിട്ടുള്ള ഫ്രാങ്ക് ആൻഡ് ഇസബൽ രണ്ടുപേരും അത്ര സമ്പന്നരൊന്നും ആയിരുന്നില്ല ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു സോ ദേ പ്ലാന്റ് ഫോർ സ്റ്റീഫൻ ടു ഗോ റ്റു വെസ്റ്റ് മിനിസ്റ്റർ അതുകൊണ്ട് തന്നെ അവർ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വെസ്റ്റ് മിൻസ്റ്ററിലെ സ്കൂളിലേക്ക് അയക്കാനായിട്ട് പ്ലാൻ ചെയ്തു എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ ലണ്ടനിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്കൂളാണ് വെസ്റ്റ് മിൻസ്റ്റർ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദി സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ് മിനിസ്റ്റർ വെസ്റ്റ് മിനിസ്റ്ററിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാമിൻ്റെ സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് സുഖമില്ലാതായത് കാരണം അദ്ദേഹത്തിന് ആ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അൺഫോർച്ചുനേറ്റ്ലി ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ദർ ഫോർ ഹി അറ്റൻഡ് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻസ് സ്കൂൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ആഗ്രഹം പാളി ഇപ്പോൾ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് സെയിൻറ്റ് ആൽബൻ സ്കൂളിലാണ് ഒരു പ്രാദേശികമായിട്ടുള്ളൊരു സ്കൂൾ ലോക്കൽ സ്കൂൾ സ്കൂളാണ് ലോക്കലാണ് നമ്മളെ നാടൻ ഭാഷയിൽ ലോക്കലല്ല പ്രാദേശികമായിട്ടുള്ളൊരു അവരുടെ ഒരു സ്കൂൾ ഈ അനാലിസിസ് ശ്രദ്ധിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് ടെക്സ്റ്റിലൂടെ നോക്കി വായിക്കുന്നതും പ്രൊണൗസിയേഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ബൈ ദി ടൈം ഹി വാസ് എയ്റ്റ് ഹി വാസ് തിങ്കിങ് സീരിയസ്ലി അബൌട്ട് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ് പക്ഷേ എട്ട് വയസ്സായപ്പോഴേക്കും ഇവന് ഒരു എന്നുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു നമ്മൾക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഏത് പ്രായത്തിലാണ് നമ്മളുടെ ജീവിതത്തിൽ എന്താവണമെന്ന് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചതിന് വേണ്ടി ഉദ്യമം നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ നമ്മൾ സാന്ദർഭികമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ ഫ്രാങ്ക് ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ താൽപ്പര്യം അദ്ദേഹം മെഡിസിൻ പഠിക്കണം എന്നുള്ളതായിരുന്നു നമ്മളുടെയൊക്കെ ജനറേഷനിലുള്ള പാരൻസിൻ്റെ ആഗ്രഹമാണത് മക്കളെ ഡോക്ടറാക്കണം എൻജിനീയറാക്കണം എന്നുള്ളത് എന്നതുപോലെയുള്ള ചിന്ത ഡോക്ടറാക്കണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രിസൈസ് എന്നാൽ ബയോളജിയും അതിലെ വിശദീകരണങ്ങളും അനാലിസിസും ഒരിക്കലും പെർഫെക്റ്റ് അല്ല എക്സാക്റ്റ് അല്ല എന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ചെറുപ്പം മുതലേ ഫീൽ ചെയ്തിരുന്നു ഹീ വാണിഡേ ഇൻ വിച്ച് ഹീ കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസേഴ്സ് ആൻഡ് ഗെറ്റ് ടു ദ റൂട്ട് ഓഫ് തിങ്സ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്താണ് പഠിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് എന്ന് പറഞ്ഞില്ലേ ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ പോലെ അവൻ പഠിക്കുന്നതെല്ലാം എല്ലാം ഒരു റാഷണൽ തോട്ട് റാഷണൽ ജസ്റ്റിഫിക്കേഷൻ അതിന് പിറകിൽ ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ മാത്രം പഠിക്കാൻ അവന് ഇഷ്ടമുള്ളൂ അതിന് മാത്സേ പറ്റുള്ളൂ ഈ വണ്ടേ സബ്ജെക്റ്റിൻ വിച്ച് ഹീ കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസേഴ്സ് കൃത്യമായ ആൻസർ ഉണ്ടായിരിക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം വരരുത് യങ് സ്റ്റീഫൻ വാസ് നോ പ്രോഡിജി സ്റ്റീഫൻ വാക്കിങ് എന്നാൽ ചെറുപ്പത്തിൽ പഠന കാലത്ത് അത്ര വലിയ പ്രോഡിജി ആയിരുന്നോ ജീനിയസ് ഒരു പ്രതിഭ ആയിരുന്നോ അല്ല ഹി വാസ് ജസ്റ്റ് എൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ് സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ് വായനയിലേക്ക് വളരെ സ്ലോ ആയിരുന്നു പഠനത്തിലെ വളരെ സ്ലോ ആയിരുന്നു ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെരി ഡിസപ്പോയിൻറ്റിങ് എത്ര ശ്രമിച്ചാലും ഹാൻഡ് റൈറ്റിംഗ് നന്നാവാത്തൊരു പയ്യൻ ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ് ക്ലാസ്സിലെ മൊത്തത്തിൽ കുട്ടികൾ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകുതി ഉള്ള അമ്പതാൾ കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാം റാങ്കിൻ്റെ ഉള്ളിലുള്ള റാങ്ക് ഒക്കെ കിട്ടും അത്തരത്തിലുള്ളൊരു സ്റ്റുഡൻറ്റ് ദോ ഹി നോവ് സെയ്സ് ഇൻ ഹിസ് ഓൺ ഡിഫൻസ് ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അമ്പത് കുട്ടികളും ബ്രൈറ്റാണെങ്കിൽ ഇരുപത്തഞ്ചാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് ആൾ ബ്രൈറ്റ് തന്നെയാണ് അല്ലേ അമ്പത് കുട്ടികളും ബ്രൈറ്റ് ആണ് അതിൽ സ്ഥാനം ഇരുപത്തഞ്ച് കിട്ടിയാലും ആൾ ബ്രൈറ്റാണ് എന്ന് പറഞ്ഞ പോലെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ പിന്നോക്ക പഠനത്തിൻ്റെ പിന്നോക്കം ന്യായീകരിക്കാൻ വേണ്ടി ആകുമ്പോൾ പറഞ്ഞിരുന്നതാണെന്ത് എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ബ്രൈറ്റായിരുന്നു എന്നുള്ളത് അറ്റ് ഫോർട്ടീൻ സ്റ്റീഫൻ ന്യൂ ദാൻ ഹീ വുഡ് പെർസ്യൂ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് പതിനാല് വയസ്സായപ്പോൾ അവന് ബോധ്യം വന്നു എന്ത് അവനീ പഠിക്കാൻ പോകുന്നത് എന്താണ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ആണ് എന്നുള്ളത് ഹിസ് ഫാദർ കോൾഡ് ദിസ് ഇംപ്രാക്റ്റിക്കൽ ഫോർ ദർ വിർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ് ഫിസിക്സ് മാത്സ് എന്ന് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്താണ് അതുകൊണ്ട് തന്നെ അതിനോട് അച്ഛന് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല ജോലി സാധ്യത വളരെ കുറവാണ് ആകെ ലഭിക്കുന്നത് ടീച്ചിങ് മേഖലയിലെ പ്രൊഫഷൻ മാത്രമേ ഉള്ളൂ മറ്റു ജോബ് ഓപ്പർ ഓപ്പർച്യൂണിറ്റീസൊന്നും അന്ന് മാത്സിനോ ഫിസിക്സിനോ ഇല്ല മൊറോവ് ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ് ആൻഡ് ഓക്സ്ഫോർഡ് ഓഫേർഡ് ഇന്നോ മാത്തമാറ്റിക്സ് അച്ഛൻ ഓക്സ്ഫോർഡിലാണ് അപ്പോൾ ഓക്സ്ഫോർഡിൽ വന്ന് പഠിക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹം എന്നാൽ അവിടെ എന്തില്ല മാത്തമാറ്റിക്സ് അവിടെ കോഴ്സ് കൊടുക്കുന്നില്ല അങ്ങനെ കോഴ്സ് അവിടെ മാത്തമാറ്റിക്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ അവിടെ ഇല്ല പിന്നെ എന്ത് ചെയ്യും ഹീ ഫോളോ ഹീസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി അച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് അന്ന് എന്ത് ചെയ്തു നമ്മൾ ഐ വിൽ ഫ്ലൈ എന്നുള്ള സ്പീച്ച് കേട്ടിട്ടുണ്ട് അല്ലേ ചുറ്റുമുള്ളവർ നമ്മൾ മറ്റുള്ളവരെ പോലെ ആവണം അതാവണം ഇതാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കലാം പറയുന്നത് എന്താണ് യു ബി യുനീക്ക് നീ നിൻ്റെ സ്വന്തം ആഗ്രഹം എന്താണോ ആ മേഖലയിലൂടെ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി സഞ്ചരിക്കാനാണ് കലാം നമ്മളോട് ഐ വിൽ ഫ്ലൈ എന്ന സ്പീച്ചിലൂടെ ഉപദേശിക്കുന്നത് ഇവിടെയും നിങ്ങൾക്ക് കാണാം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആഗ്രഹങ്ങൾ മറികടന്ന് അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി സ്റ്റീഫൻ ഹോക്കിംഗ് ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്യുന്നു അവിടെ കെമിസ്ട്രി ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ് ഫിസിക്സും കെമിസ്ട്രിയാണ് പ്രധാന വിഷയങ്ങൾ കുറച്ച് അല്പം മാത്തമാറ്റിക്സ് കൂടി പഠിക്കും അത്തരത്തിലുള്ള ഒരു കോഴ്സിലാണ് ചേർന്നത് ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ് ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് ആൻഡ് ദ ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻലി ആക്സെപ്റ്റഡ് അങ്ങനെ ഓക്സ്ഫോർഡിലേക്കുള്ള ആ എൻട്രൻസ് എക്സാമിനേഷനിലെ പ്രിപ്പറേഷനെല്ലാം വളരെ വിജയകരമായിരുന്നു നന്നായി പെർഫോം ചെയ്തു ഫിസിക്സിലായിരുന്നു പ്രത്യേകിച്ചും നന്നായി പെർഫോം ചെയ്തത് അങ്ങനെ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ അറ്റ് ദ ഏജ് ഓഫ് സെവൻറ്റീൻ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഹോക്കിംഗ് മെൻ ടു ഓക്സ്ഫോർഡ് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ് ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ് നാച്ചുറൽ സയൻസ് പഠിക്കാൻ വേണ്ടി ഓക്സ്ഫോർഡിലേക്ക് പോകുന്നു അവിടെ ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു ഈ ജോണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് ഈസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ദ ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ് ഫൗണ്ടഡ് ഇൻ ട്വൽവ് ഫോർട്ടി നയൻ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ സ്ഥാപിച്ച ഏറ്റവും പഴയ കോളേജുകളിൽ ഒന്നായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നു നെവർത്ത് ലെസ് ഫോർ എബൌട്ട് എ ഇയർ ആൻഡ് എ ഹാഫ് ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ് പക്ഷേ ആദ്യത്തെ ഒരു ഒന്നര വർഷം എന്ന് പറയുന്നത് ഹോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബോറിംഗ് ആയിരുന്നു ഒരു തനിച്ച് ഒരു ഏകാന്തത ഫീൽ ചെയ്ത കാലഘട്ടമായിരുന്നു ഹി വാസ് നോട്ട് ഇൻസ്പെയർഡ് ടു റിലീവ് ഹിസ് ബോർഡം ബൈ എക്സേട്ടിങ് ഹിംസെൽഫ് അക്കാഡമിക്കലി എന്നാൽ തൻ്റെ ഈ ഒരു ബോറിംഗ് അവസ്ഥ മുഷിപ്പ് മാറ്റാൻ വേണ്ടി എന്ന പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തോ അതും ഇല്ല അതിനും അദ്ദേഹം തയ്യാറായില്ല എക്സേർട്ടിങ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ വർക്കിംഗ് ഹാർഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ അപ്പോൾ ഇവിടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൻ്റെ ബോർഡത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കാനുള്ള ശ്രമം നടത്തിയോ ഇല്ല ബട്ട് ഹാഫ് വേ ത്രൂ ഹി സെക്കൻഡ് ഇയർ എന്നാൽ സെക്കൻഡ് ഇയർ രണ്ടാം വർഷം പകുതി കഴിഞ്ഞപ്പോഴേക്കും ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ് പിന്നെ ഓക്സ്ഫോർഡിലെ ജീവിതം അവന് ആസ്വദിക്കാൻ തുടങ്ങി ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് വെൽ ആക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ് അങ്ങനെ തൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ തൻ്റെ പ്ര തൻ്റെ സഹപ്രവർത്തക പ്രവർത്തകർക്കിടയിൽ വളരെ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയായി പ്രശസ്തനായി മെല്ലെ അദ്ദേഹം മാറി ദേ റിമെമ്പർ ഹിം ആസ് ലൈവ്ലി ബോയിൻസ് ആൻഡ് അഡാപ്റ്റബിൾ ഇന്നും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർക്കുമ്പോൾ തൻ്റെ സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത് സ്റ്റീഫൻ ഹോക്കിംഗ് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശുഭാപ്തി വിശ്വാസക്കാരനായിരുന്നു ആൻഡ് അഡാപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ഏത് കോണ്ടെക്സ്റ്റിലും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളായിട്ടാണ് പിന്നീട് തൻ്റെ സുഹൃത്തുക്കൾക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഓർക്കാനുള്ളത് ഹി വോർ ഹിസ് എയർ ലോങ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മുടി വളരെ നീളത്തിൽ വളർത്തിയിരുന്നു വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ് തമാശയാണെങ്കിലും ബുദ്ധിയാണെങ്കിലും രണ്ടർത്ഥവും വിറ്റിനുണ്ട് രണ്ടർത്ഥത്തിലും സ്റ്റീഫൻ ഹോക്കിംഗ് സുഹൃത്തുക്കൾക്കിടയിൽ പ്രശസ്തനായിരുന്നു ലൈക്ക് ഡി ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് സയൻസ് ഫിക്ഷൻ സയൻസ് ഫിക്ഷൻ വായിക്കാനും ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാനൊക്കെ സ്റ്റീഫൻ ഹോക്കിങ് വളരെയധികം ഇഷ്ടമായിരുന്നു മാത്രമല്ല ഹി ടുപ്പാർ ഇൻ സ്പോർട്സ് ആസ് വെൽ സ്പോർട്സിനും തൽപരനായിരുന്നു ആര് സ്റ്റീഫൻ ഹോക്കിംഗ് ഹവേ വർ അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ഹോക്കിംഗ് ആൾമോസ്റ്റ് ഫ്ലൗണ്ടേഡ് ഹി സെലക്ടഡ് തിയർട്ടിക്കൽ ഫിസിക്സ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി ഹി ഹാഡ് ദൻ അപ്ലൈഡ് ടു ഡോ എ പി എച്ച് ഡി എറ്റ് ക്യാംബ്രിഡ്ജ് ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എഫേഴ്സ് ഫ്രം ഓക്സ്ഫോർഡ് ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി but as the examination day approached, his confidence failed. Hawking ended up disastrously on the borderline between a first and a second. സെക്കൻഡ് പക്ഷേ എന്താ സംഭവിച്ചത് അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ അവസാന വർഷമായപ്പോഴേക്കും ഹോക്കിംഗ് ആൾമോസ്റ്റ് ഫ്ലോണ്ടേർഡ് ഫ്ലോണ്ടേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അബദ്ധം സംഭവിക്കുക അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് എന്തായാലും പഠനത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഉഴപ്പലുകളോ അല്ലെങ്കിൽ ഒരു ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക് നേരിട്ടു ഹി സെലക്റ്റഡ് തിയറട്ടിക്കൽ ഫിസിക്സ് ആസ് എ സ്പെഷ്യാലിറ്റി തിയറട്ടിക്കൽ ആണ് പിന്നെ തൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് അവന് സെലക്ട് ചെയ്തത് ഹി ഹാഡ് ദൻ അപ്ലൈഡ് ടു ഡു എ പി എച്ച് ഡി അറ്റ് കാംബ്രിഡ്ജ് അങ്ങനെ കാംബ്രിഡ്ജിൽ ഇപ്പോൾ ഓക്സ്ഫോർഡിലാണുള്ളത് ക്യാംബ്രിഡ്ജിൽ ഒരു പി എച്ച് ഡി ചെയ്യാൻ അവന് ആഗ്രഹിച്ചു അതിന് അപ്ലിക്കേഷൻ കൊടുത്തു ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫേഴ്സ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ് അങ്ങനെ കാംബ്രിഡ്ജിലെ സെലക്ഷൻ പ്രൊസീജിയറിൽ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ് ഓക്സ്ഫോർഡിൽ നിലവിൽ ചെയ്യുന്ന കോഴ്സിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി പാസ്സായി വന്നു കഴിഞ്ഞാൽ ക്യാംബ്രിഡ്ജിൽ പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ള സാഹചര്യം എത്തി ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹീ കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി ആ കാര്യത്തിൽ ഹോക്കിംഗ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഫസ്റ്റ് ക്ലാസ് ഓക്സ്ഫോർഡിൽ നിന്ന് കിട്ടുന്നുള്ള കാര്യത്തിൽ ബട്ട് ആസ് ദ എക്സാമിനേഷൻ്റെ അപ്രോച്ച് ഹീസ് കോൺഫിഡൻസ് ഫെയിൽഡ് പക്ഷേ എക്സാമിനേഷൻ്റെ അടുത്തപ്പോഴേക്കും അവൻ്റെ ആ ഒരു ആത്മവിശ്വാസമൊക്കെ എവിടെക്കെയോ ചോർച്ച സംഭവിച്ചു പഠനം നേരെ മുന്നോട്ട് പോയില്ല ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്റ്ററസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫേസ്റ്റ് ആൻഡ് എ സെക്കൻഡ് ഹോക്കിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ദുരന്തമാണ് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ തൊട്ടുള്ള മാർക്ക് സെക്കൻഡ് ക്ലാസ്സിലെ ടോപ്പ് എന്ന ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തിയതുമില്ല അത്തരത്തിലൊരു ബോർഡർ ലൈനിലാണ് അവസാനിച്ചത് ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട് ദ എക്സാമിനേഴ്സ് സമൻഡ് ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റിൻഡ് ഹിം എബൌട്ട് ഹിസ് പ്ലാൻസ് ഇൻസ്പൈറ്റ് ഓഫ് ദ ടെൻസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ ഹോക്കിംഗ് മാനേജർ ടു കം അപ്പ് വിത്ത് എ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ് ഇഫ് ഐ ഗെറ്റ് എ ഫേസ്റ്റ് ഐ ഷാൽ ഗോ ടു കാംബ്രിഡ്ജ് ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ് സോ ഐ എക്സ്പെക്റ്റ് ദാറ്റ് യു വിൽ ഗിവ് മീ എ ഫേസ്റ്റ് ഹി ഗോട്ട് ഹിസ് ഫേസ്റ്റ് ആൻഡ് ഹി വെൻറ്റ് ടു കാമ്പ്രിഡ്ജ് അതാണ് ചരിത്രം എന്താണ് ഇങ്ങനൊരു റിസൾട്ട് ഒരു ബോർഡർ ലൈൻ ആയതുകൊണ്ട് ഫസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ക്യാംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു കിട്ടിയതുമില്ല എന്നാൽ സെക്കൻഡിലെ ടോപ്പ് മാർക്ക് കിട്ടും ചെയ്തു ഈ ഒരു അവസ്ഥയിലിപ്പോൾ ഹോക്കിംഗ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സാമിനേഴ്സിനറിയാം അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള അറിയാം അപ്പോൾ അവരെന്ത് ചെയ്തു ഹോക്കിങ്ങിനെ ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു സെമൻസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുന്നതിനാണ് സെമൻ്റ് എന്ന് പറയാം എന്നിട്ട് ഇൻ്റർവ്യൂ നടത്തി അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അദ്ദേഹം ഇൻസ്പൈറ്റ് ഓഫ് ദി ടെൻസനസ് ഓഫ് ദി സിറ്റുവേഷൻ ഇദ്ദേഹത്തിന് വളരെയധികം മാനസികമായ പ്രയാസമുണ്ട് പി എച്ച് ഡിക്ക് ക്യാംബ്രിഡ്ജിൽ അഡ്മിഷൻ റെഡിയാണ് ക്യാംബ്രിഡ്ജിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ റിസൾട്ട് വന്നതിൽ വളരെ നിരാശയുണ്ട് അപ്പം അത്തരത്തിലുള്ള ടെൻസ്ഡ് സിറ്റുവേഷനിലും ഹോക്കിംഗ് കൊടുത്ത മറുപടി ഹോക്കിംഗ് മാനേജർ ടു അപ്പ് വിത്ത് ദ കൈൻഡ് ഓഫ് റിമാർക്ക് ഫോർ വിച്ച് ഹി വാസ് ഫേമസ് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ മറുപടിയാണ് കൊടുത്തത് ആ മറുപടിയിലൂടെ തന്നെ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ക്യാംബ്രഡ്ജിലേക്ക് പോവാണ് എന്തായിരുന്നു മറുപടി ഇഫ് ഐ ഗെറ്റ് എ ഫേസ്റ്റ് ഐ ഷാൽ ഗോ ടു കാമ്പ്രഡ്ജ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ക്യാമ്പ്രഡ്ജിലേക്ക് പോകും അല്ല ഈഫ് ഐ റിസീവ് എ സെക്കൻഡ് അല്ല സെക്കൻഡ് ക്ലാസ് ആണ് കിട്ടുന്നതെങ്കിലോ ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ് ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ തുടരും തൻ്റെ അധ്യാപകരോടാണ് പറയുന്നത് സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മി എ ഫസ്റ്റ് അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഫസ്റ്റ് ക്ലാസ് തരും എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടി ക്യാമ്പ്രിഡ്ജിലേക്ക് പോകുന്നു ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് ക്യാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡിൽ വന്ന് ജോയിൻ ചെയ്ത ഒന്നാമത്തെ ഒന്നൊന്നര വർഷത്തെ ജീവിതം നമ്മൾ പറയേണ്ടായി അതിലേറെ മോശമായിരുന്നു ക്യാംബ്രിഡ്ജിൽ വന്നപ്പോൾ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് ഹിസ് സ്ലിപ്ഷോഡ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ടപ്പ് വിത്ത് ഹിം എന്താ കാരണം മാത്തമാറ്റിക്സിൽ അദ്ദേഹത്തിന് കൃത്യമായൊരു ധാരണ ഒന്നും ഇല്ല സ്ലിപ് ഷോഡ് മാത്തമാറ്റിക്സ് സ്ലിപ് ഷോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെയർലെസ് എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ ഒരു ബേസ് ആവശ്യമായ ബേസ് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വന്ന കോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ആവശ്യമായ ബേസ് അദ്ദേഹത്തിന് ഇല്ല അത് ഈ ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി എക്സ്ട്രീംലി ടഫ് ഫിസിക്സിലെ തിയറിയാണ് ജനറൽ റിലേറ്റിവിറ്റി എന്നുള്ളത് അതും വളരെ ടഫായിട്ടവന് തോന്നി അനദർ ഫാർ മോർ ഡിസാസ്റ്ററൽ പ്രോബ്ലം എറോസ് ദൻ അതിലേറെ ഗുരുതരമായ മറ്റൊരു പ്രശ്നം കൂടി ആ സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്താണത് ഡ്യൂറിങ് ഹിസ് തേർഡ് ഇയർ അറ്റ് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡിൽ മൂന്നാം വർഷം പഠിക്കുന്ന സമയത്ത് ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി ഹോക്കിന് ഓക്സ്ഫോർഡിൽ ഇപ്പോൾ ക്യാംബ്രിഡ്ജിലാണ് ഉള്ളത് ഓക്സ്ഫോർഡിൽ പഠിക്കുമ്പോൾ തന്നെ മൂന്നാം ആയപ്പോൾ ഒരു തരത്തിലുള്ള ഒരു കെയർലെസ്നെസ് അദ്ദേഹത്തെ പിടികൂടിയിരുന്നു ഈ ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പൻ റീസൺ ഒന്ന് രണ്ട് തവണ ഓക്സ്ഫോർഡ് ക്യാമ്പസിലുള്ള സമയത്ത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വീഴുക വീ തന്നെ അങ്ങോട്ട് വീഴും ആൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദ ഫോളോയിങ് ഓറ്റം അറ്റ് ക്യാമ്പ്രിഡ്ജ് ഹി ഹാഡ് ട്രബിൾ ടൈയിങ് ഹിസ് ഷൂസ് ഇപ്പോൾ ക്യാംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടി ക്യാംബ്രിഡ്ജിലുള്ള സമയത്ത് തൻ്റെ ഷൂസിൻ്റെ ലേസ് കെട്ടാൻ പോലും അവന് കഴിയുന്നില്ല ലേസർ എന്ന് പറഞ്ഞില്ല ഷൂസിൻ്റെ ചിരടിനാണ് നമ്മൾ ലേസ് എന്ന് പറയുന്നത് അപ്പോൾ അത് കെട്ടാൻ പോലും അവന് കഴിയാത്തൊരവസ്ഥ ഹി ഹാഡ് ഡിഫിക്കൽറ്റി ടോക്കിംഗ്സ് പിന്നെ അങ്ങനെ സംസാരത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് തുടങ്ങി ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് ട്വൻറ്റി ഫസ്റ്റ് ബർത്ത്ഡേ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി ഇരുപത്തിയൊന്നാം വയസ്സ് പൂർത്തിയായ ഉടനെ വലിയ താമസമില്ലാതെ ഹോക്കിംഗ് കോൺട്രാക്റ്റ് ഡെ റിയർ ഡിസീസ് ഹോക്കിങ്ങിനെ വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു രോഗം പിടിപെട്ടു എന്താ രോഗ രോഗത്തിൻ്റെ പേര് അമിയോട്രോഫിക് ലാറ്ററൽ ക്ലിറോസിസ് ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂആർ അന്ന് ശാസ്ത്രലോകം ആ രോഗത്തിനൊരു ചികിത്സ കണ്ടെത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു രോഗമാണ് അത് അപൂർവ രോഗം ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദി നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ എന്താണ് ഇതിൻ്റെ അസുഖം ബാധിക്കുന്നത് എവിടെയാണ് നമ്മുടെ നട്ടലിനകത്തെയും ബ്രെയിനിലെയും ഒക്കെ സെല്ലുകൾ കോശങ്ങൾ നെർവ് സെൽസ് തനിയെ നശിച്ചുകൊണ്ടിരിക്കുക അതാണ് അസുഖം അറ്റ്ഫേസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ് ഡിപ്രഷൻ ഈ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഉടനെ ആളാകെ ഡിപ്രസ്ഡായി എൽ ഒരു വിഷാദ രോഗിയെ പോലെയായി മാറി കാരണം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥ ഹി ഡി നോട്ട് നോ വാട്ട് ഹീ ഓട്ട് ടു ഡു ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്തൊരു മാനസികാവസ്ഥ ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക് ഇനി എൻ്റെ ഭാവി എന്ത് എന്നതിനും ഉത്തരമില്ല അത്തരത്തിൽ ആകെ മാനസികമായി തളർന്ന നിമിഷങ്ങളായിരുന്നു അതെ ഇനി എന്താണ് സ്റ്റീഫൻ ഓക്കിയ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡ് കൂടു കൂടി ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് വിലയേറിയ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക ഉപകാരപ്രദമായ ക്ലാസ് ആണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്